ഒരു പടം കാണാൻ വേണ്ടി മാത്രം ദുബായിലുള്ള ഒരു തിയേറ്റർ കംപ്ലീറ്റ്ലി എടുത്തെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുക? കഴിഞ്ഞ ദിവസം ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു സംഭവം നടന്നു കേട്ടോ. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ കറങ്ങിടക്കുവായിരുന്നു. അപ്പം ജുമാനയും അജ്മൽ ഖാനും ഉണ്ടല്ലോ, അജു പോയി സെന്നാരനെയൊക്കെ വിളിച്ചായിട്ട് പറയണോ വലിയൊരു സിംഹത്തിൽ നമുക്ക് കാണാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുകയാണ്, അതല്ല വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം, അപ്പം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വരാൻ പറഞ്ഞു. ഓക്കെ, അപ്പം ഞങ്ങൾ സിംഹത്തിനെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഓടി 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 ഒരു സ്ഥലത്ത് എത്തി ഗൈസ്. അവിടെ ചെന്നപ്പോൾ ട്വിസ്റ്റായിരുന്നു, ദാറ്റ് ഈസ് സിംഹമല്ല നമ്മൾ കണ്ടത്, ചെറിയൊരു ഗോൾഡൻ ടൈഗറിനെയാണ്. ബട്ട് നോട്ട് ദ പോയിന്റ്, ഗോൾഡൻ ടൈഗർ. ഗോൾഡൻ ടൈഗറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ദാറ്റ് ഈസ് ലോകത്ത് തന്നെ 30 എണ്ണമേ ഉള്ളൂ ആക്ച്വലി, അതിൽ ഒരെണ്ണമാണ് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടത്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിലൻ ക്രീച്ചർ. പക്ഷേ ചില സമയത്തൊക്കെ നമുക്ക് സാധാ ഒരു കണ്ടപൂച്ച ചില സാധാ പൂച്ചേനെ പോലെയൊക്കെ തോന്നുന്നു, പക്ഷേ ഇത് ഭയങ്കര റെയർ ബ്രീഡാണ് ഗൈസ്. ഇൻ്റെ ഇവിടെയൊക്കെ സ്വർണ്ണ കളറൊക്കെ ഇങ്ങനെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അമ്മയെന്ന് പറഞ്ഞാൽ ഫുള്ളി ഗോൾഡനാണ്, വൈറ്റ്, അങ്ങനത്തെ രീതിക്കാൻ കണ്ടുള്ളതാണ്. അപ്പോൾ ഭയങ്കര റെയർ ആയിട്ടുള്ള ഒരു ബ്രീഡാണ്, ദാറ്റ് ഈസ് ഗോൾഡൻ ടൈഗർ. അതിനെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി, അതുപോലെ തന്നെ കുറേ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ക്യാമൊന്നും കൊണ്ടുപോയില്ലെന്ന്, ചുമ്മാ ഇറങ്ങാൻ ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് ഈ ഒരു സംഭവം കിട്ടിയത്. അപ്പൊ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഗോൾഡൻ ടൈഗർ എത്തിയിരിക്കുകയാണ്. താഴെയിട്ട് അവന് ഓടുവാണ്. നമ്മുടെ പുലി താഴത്ത് കിടക്കണത് ഓടുന്നു. ഇല്ല പേടിക്കണ്ട. ഗൈസ്, നമ്മുടെ അജു ബോയ് അങ്ങനെ നമ്മുടെ ടൈഗർ ബോയിനായിട്ട് കളിപ്പിച്ചോണ്ടിരിക്കുക. ഏ ബോയ്, കടിയാണോ അവരെ കടി. അതിനിങ്ങനെ പിടിച്ചോന്ന് ഞാൻ നേരത്തെ പൊക്കി എടുത്ത് ഗൈസ്. ജുമാന അങ്ങനെ നൈസായിട്ട് കടി വാങ്ങാൻ പോണ. കടിയാമത്തെ കടി സ്വർണ്ണ കടി ഗോൾഡൻ അല്ല ഗോൾഡൻ പുലി. പിന്നെ ഒരു ഇതെന്താ ഇങ്ങനെ?
ഗായ്സ് ഇത് ലോകത്തിന്റെ 30 എണ്ണം ഉള്ളു കേട്ടോ. ഇതിന് ഗോൾഡൻ ടൈഗർ എന്ന് പറഞ്ഞാൽ ടൈഗർ എന്നാണ് അതിന് പറയണത്. അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് വന്ന സിംഹാണെന്ന് പറയാണ് കാണാൻ വന്നത്. ആക്ച്വലി നമുക്ക് ഒരു ഗോൾഡൻ ടൈഗറിനാണ് കാണാൻ പറ്റിയത്. എന്തായാലും നമ്മുടെ അജ്മൽക്കാരൻ പുള്ളിക്കാരനും പുള്ളിക്കാരന്റെ വൈഫുമായ ജുമാനയാണ് നമുക്ക് ഈ ഒരു ഓഫർ എന്തായാലും തന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും ബ്രോ ഭയങ്കര സന്തോഷമുണ്ട്. വലിയൊരു ഫാനാണ് ഞാൻ, പണ്ടോട്ടെ കാണണം എന്ന് പറഞ്ഞിരിക്കുവാണ്. പക്ഷെ ഇന്നാണ് ഞാൻ കണ്ടത് ദുബായ് വന്നിട്ട് ആദ്യമായിട്ട്. ഞാൻ ബ്രോനെ പോലെ എനർജി ഉണ്ടാക്കാൻ ഞാൻ നോക്കി. ഓക്കെ, അത് തന്നെ ചാടിച്ചാടി പടം കാണാൻ വേണ്ടി മാത്രം ദുബായിലുള്ള ഒരു തിയേറ്റർ കംപ്ലീറ്റ്ലി എടുത്തെന്ന് പറയാൻ നിങ്ങൾ വിശ്വസിക്കുക? വിശ്വസിക്കത്തില്ലെങ്കിൽ ഞാൻ കണ്ടു. ഒരു തിയേറ്റർ കംപ്ലീറ്റ്ലി എടുത്തിരിക്കുകയാണ് സിനിമ കാണാൻ വേണ്ടിട്ട്. സത്യം പറയാം, ഞങ്ങൾ ഡോക്ടർ സിനിമാണെന്ന് ഇവിടെയാണെങ്കിൽ ഒരു പട്ടിയും പൂച്ച പോലും. ഞങ്ങള് മാത്രം ഞങ്ങള് നാലുപേരെ വെച്ചാണ് ഈ പടം കാണിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉണ്ട് അതന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥക്കും. പക്ഷെ പാട്ടം അടിപൊളി, ഇപ്പൊ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ളൂ. അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം കേട്ടോ. എനിക്ക് ഇതുവരെ എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എങ്ങനെ ആവെന്ന് അറിയാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ പ്രേക്ഷകർ. ഓക്കെ ബോയ്സ്, താങ്ക്സ്. അപ്പൊ കഴിച്ച് ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണി. കറക്റ്റ് ഞാനും ഇവരൊക്കെ ഒരു 3:30-2 മണിയായപ്പോഴാണ് എണീറ്റത്. കാരണം ഇന്നലെ ജസ്റ്റ് അല്ല ആക്ച്വലി കുറെ ദുബായൊക്കെ ഒന്ന് കറങ്ങി രാത്രി ക്ലബിലൊക്കെ ഒന്ന് പോയി വന്നപ്പോ ഭയങ്കര ലേറ്റായി. എന്നിട്ട് ഇപ്പൊ എണീറ്റ് വന്നേള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നല്ലേ ഇന്നലെ? വേറെ ലെവലായിരുന്നു, ഒരു രക്ഷയില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിക്കവാറും ഒരു 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ച് നാട്ടിലോട്ട് വരും. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നാളെയാണ് ഗായ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? സ്കൈ ഡൈവ്. ഞാൻ എന്തിനാണ് ദുബായിൽ വന്നതെന്ന് പറഞ്ഞാൽ മെയിൻലി സ്കൈ ഡൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് നാളെയാണ് കിട്ടിയിരിക്കുന്നത് ഗായ്സ്. അപ്പൊ എന്തായാലും നാളെ നമ്മൾ മാക്സിമം ചാടി പൊളിക്കുന്നതാണ്. ചത്തില്ലെങ്കിൽ കാണാം അടുത്ത ദിവസം. ഓക്കെ, അപ്പൊ ഗായ്സ് അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നിർത്തുവാണ്. എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ notification man levigathalle. So guys, keep supporting. It's Bisanjuan. Bye bye.